ഹായ് ഫ്രണ്ട്സ്, ജൂലൈ 16 തന്നെയാണ് KEAM എൻട്രൻസ് എക്സാമിനേഷൻ. അപ്പോൾ ആ എക്സാമിനേഷന് പോകുന്ന വിദ്യാർത്ഥികൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ പ്രവേശന പരീക്ഷാ കമ്മീഷൻ വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. ആ വിജ്ഞാപനം എല്ലാവരും നിർബന്ധമായും ഒന്ന് വായിച്ചിരിക്കണം. അത് www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആ വിജ്ഞാപനത്തിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ആ ലിങ്കിൽ കയറി ആ വിജ്ഞാപനം നിർബന്ധമായും വായിച്ചിരിക്കണം. ആ വിജ്ഞാപനത്തിൻ്റെ സംക്ഷിപ്ത രൂപം ഞാൻ പറയാം. എല്ലാവരും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് എക്സാം ഹാളിൽ പോകുമ്പോൾ കയ്യിൽ കരുതേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു തിരിച്ചറിയൽ കാർഡ്, അതായത് നമ്മുടെ വോട്ടേഴ്സ് ഐ ഡി കാർഡോ ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ പാൻ കാർഡോ ഏതുമാകാം, ഫോട്ടോ പതിച്ച ഒരു തിരിച്ചറിയൽ കാർഡും കയ്യിലുണ്ടാകണം. പിന്നെ എക്സാമിനേഷന് അരമണിക്കൂർ മുമ്പ്, അതായത് രാവിലത്തെ എക്സാമിനേഷന് 9:30 ഉച്ച കഴിഞ്ഞത്തെ എക്സാമിനേഷന് 2 എക്സാം ഹാളിൽ പ്രവേശിച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ എക്സാം എഴുതാൻ നമുക്ക് 2 ബോൾ പോയിൻ്റ് പേന, 2 2 കൂടുതലോ എടുക്കാം. കറുപ്പ് അല്ലെങ്കിൽ നീലമഷി പേന കയ്യിൽ കരുതണം. പെൻസിൽ, സ്കെയില്, കാൽക്കുലേറ്റർ, ലോഗരിഥമിക് ടേബിള്, ഡിജിറ്റൽ ഉപകരണങ്ങൾ, ഇങ്ങനത്തെ ഒരു സാധനങ്ങളും നമ്മൾ കയ്യിലെടുക്കാൻ പാടില്ല. സാധാരണ സമയം നോക്കുന്ന വാച്ചുകൾ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് നിർബന്ധമായും കയ്യിൽ വെള്ളവും ഉച്ചഭക്ഷണവും കരുതേണ്ടതാണ്. ഇത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. നമുക്കാവശ്യമായിട്ടുള്ള വെള്ളവും ഫുഡും നമ്മൾ കയ്യിൽ കരുതണം. പിന്നെ കോവിഡിന് വേണ്ടി സർക്കാർ ഇറക്കിയിരിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാവണം നമ്മൾ എക്സാം ഹാളിലും പരിസരങ്ങളിലും പെരുമാറേണ്ടത്. നിങ്ങൾ മാസ്ക് ധരിച്ചിരിക്കണം. ഒന്നോ അതിൽ കൂടുതലോ മാസ്കുകൾ നിങ്ങൾ കയ്യിൽ കരുതാവുന്നതാണ്. കാരണം ഇടയ്ക്ക് നിങ്ങൾക്ക് മാസ്ക് മാറ്റി ഉപയോഗിക്കാം. പക്ഷേ ഈ മാസ്കുകൾ വലിച്ചെറിയാൻ പാടില്ല. അതുപോലെ തന്നെ കയ്യുറകൾ, ഗ്ലൗസുകൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അവ കൃത്യമായിട്ട് നമ്മുടെ ബാഗുകളിൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ എവിടെയും വലിച്ചെറിയാൻ പാടുള്ളതല്ല. രക്ഷിതാക്കൾക്ക് വിദ്യാർത്ഥികൾ എക്സാം എഴുതുന്ന കെട്ടിടത്തിൽ പ്രവേശനമില്ല. പക്ഷേ അതിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളിൽ കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം അവർ വിദ്യാർത്ഥികളെ വെയിറ്റ് ചെയ്ത് ഇരിക്കാൻ. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എക്സാമിനേഷന് പോകുമ്പോൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒന്ന് ആധാർ, അല്ല, അഡ്മിറ്റ് കാർഡ് പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിലുണ്ടാവണം. ഒരു തിരിച്ചറിയൽ കാർഡ് കയ്യിലുണ്ടാവണം. പിന്നെ 2 പേന ഉണ്ടാവണം. നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണവും വെള്ളവും സാധനങ്ങളും ഉണ്ടാകണം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരു ക്ലിപ്പ് ബോർഡ്, നമ്മുടെ OMR ഷീറ്റ് പ്രിൻ്റിന് ക്ലിപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കാവുന്നതാണ്. പിന്നെ മാസ്ക് ധരിച്ചിരിക്കണം. ആവശ്യമുള്ളവർക്ക് ഗ്ലൗസും കരുതാവുന്നതാണ്. അപ്പം ഈ സാമൂഹിക അകലം പാലിച്ചിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു വേണം നിങ്ങൾ എക്സാമിനേഷന് പോകാൻ. പിന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരു സാനിറ്റൈസർ ബോട്ടിൽ നിങ്ങളുടെ ബാഗിൽ കരുതാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾക്ക് കൈകൾ ഒന്ന് സാനിറ്റൈസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ തെർമൽ സ്കാനിങ്, അതുപോലെയുള്ള തെർമൽ സ്കാനിങ്ങിന് നിങ്ങൾ സ്കൂളുകാർ അതിനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ടാവും. അതിന് വിധേയരായിരിക്കണം. അപ്പം അത്തരത്തിലുള്ള കോവിഡിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ട് വേണം നിങ്ങൾ എക്സാം ഹാളിൽ ഉണ്ടായിരിക്കാൻ. അപ്പം എല്ലാവരും നന്നായിട്ട് പോയി എക്സാം എഴുതുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. താങ്ക് യു.